അടുത്തതായിട്ട് നമുക്ക് ചാലനം എന്ന് പറയുന്ന ചാലനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ചാലനം ഈ ചാലനം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്താണ് കണ്ടക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സോ ആർക്കെങ്കിലും എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പൊ നമുക്ക് ചാലനം എന്താണ് അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ചെമ്പിന്റെ ഒരു കമ്പി നമ്മൾ നമ്മളതിനെടുക്കുകയാണ് ഈ ചെമ്പിന്റെ കമ്പി എടുത്തിട്ട് ഈ ഒരു പോയിന്റിനെ എ എന്ന് മാർക്ക് ചെയ്യാം ഈയൊരു പോയിന്റിനെ ബി എന്നും നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഇനി പിന്നെന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെറുതായിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യും എന്ത് ചെയ്യുന്നു ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചൂടാക്കുക ചൂടാക്കുമ്പോൾ നമുക്കറിയാം ബി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് നമ്മൾ ചൂട് കൊടുക്കുന്നുള്ളൂ ബാക്കി എവിടെയും നമ്മൾ ചൂട് കൊടുക്കുന്നില്ല കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ കൈ എ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് അനുഭവപ്പെടുന്നു ചൂട് നമുക്ക് അനുഭവപ്പെടും അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതില് മൊത്തവും നമുക്ക് എന്ത് അനുഭവപ്പെടുന്നുണ്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഈ പരീക്ഷണത്തിൽ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ചൂട് കൊടുക്കുന്നുള്ളൂ പക്ഷെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ചൂട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അത് സി എന്ന് പറയുന്ന പോയിന്റിലും ഇവിടെ കൊടുക്കുന്ന അതേ ചൂട് നമുക്ക് അനുഭവപ്പെടും കുറച്ച് കഴിയുമ്പോൾ സിയിൽ അനുഭവപ്പെടുന്ന അതേ ചൂട് തന്നെ എയിലും അനുഭവപ്പെടും പിന്നെ ഈ മൊത്തം ചെമ്പ് കമ്പിയിൽ നമുക്ക് എന്ത് അനുഭവപ്പെടുന്നുണ്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെ അനുഭവപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊടുക്കുന്ന ചൂട് ഈ ഒരു കോപ്പർ വയർ അല്ലെങ്കിൽ ചെമ്പ് കമ്പിയിലൂടെ എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ പതുക്കെ പതുക്കെ ചലിച്ച് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത് താപ ഊർജം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഈ ചെമ്പ് കമ്പിയിലൂടെ എന്ത് ചെയ്യുന്നു കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഘരവസ്തുക്കളില് കൈമാറ്റം നടക്കുന്ന ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന പേരില് അറിയപ്പെടുന്നത് അതിന് മനസ്സിലായല്ലേ അപ്പൊ ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു തരത്തിലുള്ള താപ കൈമാറ്റമാണ് ഈ താപ താപകൈമാറ്റം ഘരവസ്തുക്കളിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തു പറയാൻ പറ്റും ചാലനം എന്ന പേരിൽ പറയുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഖര വസ്തുക്കളിൽ ഖര വസ്തുക്കളിൽ താപ താപ കൈമാറ്റം താപ കൈമാറ്റം നടക്കുന്ന രീതി ആ രീതിയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇനിയിവിടെ താപകൈമാറ്റം നടക്കുവാനായിട്ട് സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്വതന്ത്ര ഇലക്ട്രോണുകളാണ് ഇവിടെ എന്തു ചെയ്യുന്നത് താപത്തിന് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാം ലോഹങ്ങളിൽ ലോഹങ്ങളിൽ സ്വതന്ത്ര 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 എലക്ട്രോണുകൾ സ്വതന്ത്ര എലക്ട്രോണുകൾ ആണ് താപത്തിനു താപത്തിനു ചാലകമായി താപത്തിനു ചാലകമായി വർത്തിക്കുന്നത് താപത്തിന് ചാലകമായി വർത്തിക്കുന്നത് ഓക്കെ ഇനി എല്ലാ വസ്തുക്കളും ഈ താപത്തിനെ കടത്തിവിടുന്ന രീതി ഒരേപോലെയല്ല ചില ആളുകൾ നല്ല രീതിയിൽ താപത്തിനെ കടത്തിവിടും ചില ആളുകൾ താപത്തിനെ ചില മെറ്റീരിയൽ താപത്തിനെ ഒരു കാരണവശാലും കടത്തി വിടുകയുമില്ല അപ്പൊ കടത്തി വിടുന്ന ആൾക്കാരും ഉണ്ട് കടത്തി വിടാത്ത ആൾക്കാരുമുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം അതായത് താബോർജം താബോർജം കൂടുതലായി താബോർജം കൂടുതലായി കടത്തിവിടുന്ന കടത്തി വിടുന്ന വസ്തുക്കളെ വസ്തുക്കളെ താപ താപചാലകങ്ങൾ താപചാലകങ്ങൾ എന്ന് പറയും അപ്പോ എന്താണ് താപചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് താപോർജം കൂടുതലായി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് എന്ത് താപചാലകങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് ഇതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുവാനായിട്ട് സാധിക്കും ഇനി ഇനി താപോർജം താപോർജം കുറവായി താപോർജം കുറവായി കടത്തിവിടുന്ന കടത്തി വിടുന്ന വസ്തുക്കളെ വസ്തുക്കളെ അച്ചാലകങ്ങൾ അചാലകങ്ങൾ എന്ന് എന്ന് പറയുന്നു ഓക്കെ അപ്പൊ താപചാലകങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അച്ചാലകങ്ങളാണുള്ളത് അപ്പൊ താപോർജം കൂടുതലായി കടത്തിവിടുന്ന വസ്തുക്കളെ താപചാലകങ്ങൾ എന്ന് പറയുന്നു താപോർജം കുറവായി കടത്തിവിടുന്ന വസ്തുക്കളെ അചാലകങ്ങൾ എന്നും പറയുന്നു ഇനി നമ്മൾ പറഞ്ഞു സ്വതന്ത്ര ഇലക്ട്രോണുകളാണ് താപോർജം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത് കടത്തിവിടുമ്പോൾ സ്വതന്ത്ര ഇലക്ട്രോണുകൾ കമ്പനം ചെയ്തുകൊണ്ടാണ് ആ വാക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പനം അല്ലെങ്കിൽ കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ നടത്തിക്കൊണ്ടാണ് എന്തു ചെയ്യുന്നത് താപോർജ്ജം കടത്തിവിടുന്നത് അതായത് താപം വസ്തുക്കളുടെ അടിസ്ഥാന കണങ്ങളായ നമുക്കറിയാം അണുക്കള് തന്മാത്രകള് അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ എന്തു ചെയ്യുന്നു കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ കമ്പനം ചെയ്യപ്പെടുന്ന കണങ്ങൾ തൊട്ടടുത്തുള്ള കണങ്ങളുമായി കൂട്ടിമുട്ടുകയും അതുവഴി ഊർജ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു മെത്തേഡാണ് അതിന്റെ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയപ്പെടുന്നത് അപ്പൊ കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്കുകൂടി നമ്മളൊന്നവിടെ ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഇതാണ് ഈ ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് പോയിന്റുകൾ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഖരവസ്തുക്കളിൽ താപകൈമാറ്റം നടക്കുന്നത് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ വഴിയാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ലോഹങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളാണ് താപത്തിന് ചാലകമായി വർധിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് താപോർജം കൂടുതലായി കടത്തിവിടുന്ന വസ്തുക്കളെ താപചാലകങ്ങൾ എന്ന് പറയുന്നു താപോർജം കുറവായി കടത്തിവിടുന്ന വസ്തുക്കളെ അചാലകങ്ങൾ എന്നും പറയുന്നു നെക്സ്റ്റ് പോയിന്റ് എന്താണ് താപം വസ്തുക്കളുടെ അടിസ്ഥാന കണങ്ങളായ അണുക്കളെയും തന്മാത്രകളെയും മറ്റും കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ കമ്പനം ചെയ്യപ്പെടുന്ന കണങ്ങൾ തൊട്ടടുത്ത കണങ്ങളുമായി കൂട്ടിമുട്ടുകയും അതുവഴി ഊർജ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇതിനെയാണ് ടോട്ടലി നമ്മൾ ചാലണം എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിന്റെ ഇനി രണ്ട് മെത്തേഡും കൂടി ഉണ്ട് അത് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം